മനസ്സിനോട് കൂടി ഞാൻ പറയാണ് നമ്മളെ മറ്റുള്ളവരെ ചീത്ത പറയുന്നില്ല നമ്മളെ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല നമ്മൾ ഒന്നിലേക്ക് പോകുന്നില്ല ശരിയാണ് ഉസ്താദേ ഞാൻ അങ്ങനെ ആരെയും കുറ്റം പറയാറില്ല ഞാൻ ആരെയും ചീത്ത പറയാറില്ല എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറയാറില്ല അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ അല്ലാഹു എൻ്റെ ഹബീബ് പറയുകയാണ് നിങ്ങൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിലോ ചീത്ത പറയാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരാണോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂല്ല മാറണം മോനെ മാറണം മോളെ പുതിയ ജീവിതത്തിലെ കറവിനിലാവിലൂടെ കടന്നു വാ ചെറുപ്പക്കാരാ ഒരു സമാധാനമുള്ള കുടുംബം വേണ്ടേ ഒരു സന്തോഷമുള്ള കുടുംബം വേണ്ടേ ഒരു ബർക്കത്തുള്ള കുടുംബം വേണ്ടേ ഒരു സൗഹൃദമുള്ള കുടുംബം വേണ്ടേ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുത് പ്രത്യേകിച്ച് വീട്ടിൽ കല്യാണങ്ങൾ വരുമ്പോ സൽക്കാരങ്ങൾ വരുമ്പോ പാർട്ടികൾ വരുമ്പോ വിരുന്നുകാർ വരുമ്പോ മറ്റുള്ളവരെ ചീത്ത പറയാനുള്ള അവസരം നിങ്ങളായിട്ട് വീട്ടിൽ ഒരുക്കി കൊടുക്കരുതെന്നേ നബിയനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് നമ്മള് ആരെയും ചീത്ത പറയുന്നില്ല സംഗതി ശരിയാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബി പറഞ്ഞത് നബിയേ എന്റെ ഭാര്യ 100ൽ 100 ശതമാനം ശരിയാണ് അപ്പോൾ ആരെയും ചീത്ത പറയുന്നില്ല പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെയാണ് റസൂലെ കുടുംബത്തിലെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഭാര്യന്റെ സ്വഭാവം കണ്ട് തന്നെ ഏതാണ് ആ സ്വഭാവം ഏതാണ് ആ സ്വഭാവം സംഗതി നിങ്ങൾ പറഞ്ഞതുപോലെ 100 ആണ് പക്ഷെ മറ്റുള്ളവരെ ചീത്ത പറയുമ്പോ അതിനിങ്ങനെ യെസ് വെച്ച് കൊടുക്കും അല്ലാഹുവേ ആ സ്വഭാവം മാറ്റണം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ ഓൻ അങ്ങനെയാ ആ അടി അതങ്ങനെ തന്നെയാണ് അവൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ യെസ് ഇട്ട് കൊടുക്കുക ചില ആളുകളുണ്ട് പണ്ട് മറ്റോ പറഞ്ഞാലും അതിജി പറഞ്ഞതാ ശരി അതോ പറഞ്ഞതാ ശരി അല്ലേ അങ്ങനെ യെസ് ഇട്ട് കൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട് പാടില്ലാതെ അതിജി പറഞ്ഞത് ശരിയാട്ടോ മൂപ്പരടുത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആളുകൾക്ക് യെസ് വെച്ച് കൊടുക്കുന്നവരാരാ അവരെ കുറിച്ചിട്ട് കുടുംബ ജീവിതത്തിലെ പറക്കത്വം സമാധാനവും സന്തോഷവും കച്ചുടയാൻ അത് മതി ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്ന ഇതെന്റെ വാക്കല്ല മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലോ നമ്മുടെ സിറ്റ് ഔട്ടിലോ നമ്മുടെ ബെഡ്റൂമിലോ ഒരു ദിവസം അങ്ങനെ ഒരു അവസരം നമ്മൾ ഒരുക്കാറുണ്ടോ എന്ന് അയൽപക്കത്തുള്ള റംലാത്തെ വരുമ്പോ അല്ലെങ്കിൽ പാത്തുമ്പത്താത്ത വരുമ്പോ ആ മാഷാ അല്ലാ നമ്മൾ ആരും കുറ്റം പറയാനും പോലില്ല നമ്മൾ ആരും കുറ്റം പറയില്ല അവിടുത്തെ കുറ്റങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങനെ പറയും എവിടെ ഈ ഇബത്തു നമീമത്തൊക്കെ വളമ്പുന്നത് എവിടെയാ നമ്മുടെ വീട്ടിലാണ് നമ്മൾ നമസ്കരിച്ച് ബറക്കത്ത് ചോദിച്ചു വാങ്ങുന്ന വീട്ടിലെ പാതിരാ സമയത്ത് പിളച്ചുരമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അല്ലാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് തഹജ്ജ് നമസ്കരിക്കുന്ന ഈമാനുള്ള അറബ് നിലാവിന്റെ ഉമ്മ നിങ്ങൾ അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിച്ചു വാങ്ങി വീട്ടിലെ പക്ഷേ തഹജ്ജുദിന്റെ സമയത്ത് ചോദിച്ചു വാങ്ങി ബർക്കത്തിനെ അയൽപക്കത്തുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാർ അതല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും കയറി വന്നുകൊണ്ട് അസുറിനോ ഒഴിവ് സമയത്തോ വന്നിട്ട് ആ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ബർക്കത്തും നഷ്ടപ്പെടും ശ്രദ്ധിക്കണം നമ്മളെ എന്ന് പറഞ്ഞ അയൽവാസികൾ വരണ്ട എന്നല്ല കുടുംബക്കാർ വരണ്ട എന്നല്ല അത് വേണം പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് 3 നാള് കൂടുമ്പോ നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങും അവന്റെ അവസ്ഥ എന്താ അല്ല അവരപ്പൊ കാണുന്നില്ലല്ലോ അങ്ങനെ തുടങ്ങിക്കോളും അങ്ങനെ വേച്ച് 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 അങ്ങനെ തുടങ്ങിക്കോളും ഉണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം അവസ്ഥതേ അത് ഉള്ളതല്ലേ പറയുന്നത് ഉള്ളത് പറയുന്നോണ്ട് തെറ്റുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉള്ളത് പറഞ്ഞാലും തെറ്റാണ് അത് പറയലും തെറ്റാണ് കേൾക്കലും തെറ്റാണ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അറബിന്നിൽ ആവ് കേൾക്കുന്ന മുത്ത മുഅ്മിനീങ്ങളെ ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ഉസ്താദ് ഞങ്ങൾ മാത്രം എന്താ ഇങ്ങനെ പറയുന്നേ എന്ന് തെറ്റിദ്ധരിക്കല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉപദേശമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അന്തഹ്ഫല അനിൽ ഗൈബ ഗൈബത്ത് കേൾക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ ഗൈബത്ത് കേൾക്കാനുള്ള അവസരമുള്ള വീടായി നിങ്ങൾ വീട് മാറരുത് ഗൈബത്ത് പറയാനും ഗൈബത്ത് കേൾക്കാനുമുള്ള അവസരമുള്ള വീടായിട്ട് നമ്മുടെ വീട് മാറരുത് എന്നാണ് കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഈമാനുള്ള പെങ്ങളെ കുടുംബ ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാണ് ഒരിക്കലും നിങ്ങൾ ഗൈബത്ത് പറയുന്നവരിൽ പെട്ടിട്ടില്ലെങ്കിലും ഗൈബത്ത് കേൾക്കുന്ന പട്ടികയിലും നിങ്ങൾ പെടാൻ പാടില്ല സ്വഹാബാ മറ്റുള്ളവരെ ചീത്ത പറയാനും പാടില്ല അത് ചീത്ത പറയുന്നത് കേൾക്കാനും പാടില്ല സ്വഹാബാ നബി മുഹമ്മദ് മുസ്തഫ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയട്ടെ അൽ മുസ്ലിമുൽ സലിമൽ മുസ്ലിമൂന മിൽ ലിസാനിഹി വയദിഹി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ് അവന്റെ കണ്ണിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ അവന്റെ നാവിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ അവന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ അവന്റെ മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും നമ്മളിൽ വരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഒരു മൗനാനുവാദം കൊണ്ട് മറ്റുള്ളവരെ വേദനിക്കല്ല ഒരു നോട്ടം കൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിക്കാൻ പാടില്ല മൂന്ന് പേര് ഒരുമിച്ച് സംസാരിക്കുന്ന സദസ്സാണ് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോ ഒരു ആളെ കൂടെ മാത്രം കൂടി മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തില് ഈ മൗനത്തോടവിടെ മിണ്ടാതിരുന്നാൽ പോലും അതുപോലെ പാപമാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു ഉദാഹരണം റസൂലുള്ള പറയുകയാണ് മൂന്ന് പേര് കൂടിയിട്ട് ചില തർക്കമുണ്ടാവുകയാണ് മൂന്ന് പേര് ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് രണ്ട് പേര് തർക്കമുണ്ടാവുകയാണ് അതിൽ നിന്ന് നീ ഒരാളെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് മറ്റുള്ളവനെ അടിക്കുന്നത് നോക്കി നിന്നാൽ മറ്റുള്ളവനെ ചീത്ത പറയുന്നത് നോക്കി നിന്നാൽ മറ്റുള്ളവനെ ജനങ്ങളെ ഇടയിൽ നിന്ന് പരിഹസിക്കുന്നത് നോക്കി നിന്നാൽ അത് പാപമാണ് മോളെ അത് പാപമാണ് ചെറുപ്പക്കാരാ മുത്താറ്റിലെ വിധങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കുടുംബത്തിന്റെ അകത്ത് ഹൈബത്ത് പറയാനുള്ള അവസരം ഒരിക്കില്ല അത് പ്രഭാഷണത്തിലൂടെയാണെങ്കിലും പാട്ടിലൂടെയാണെങ്കിലും കോമഡിയിലൂടെയാണെങ്കിലും അല്ലാഹുവേ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള സീന് കണ്ടോ നിങ്ങളെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണം കേട്ടോ നിങ്ങളെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഗാനം കേട്ടോ നിങ്ങളെ എല്ലാം പാപം തന്നെയാണ് എല്ലാം തെറ്റി തന്നെയാണ് തഹജ്ജുദ് നമസ്കരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് ഇബ്ലീസിനെ കൊണ്ടുവരാൻ പാടില്ല നമ്മള് ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിച്ചു വാങ്ങുന്ന അറിയും നിലാവില്ല കുടുംബങ്ങളെ ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളൊക്കെ ഒരുമിച്ചിരുന്ന മൊബൈലിന്റെ ടാബ്ലറ്റ് ടാബ്ലറ്റിന്റെ ടിവിയുടെ ലാപ്ടോപ്പിന്റെ മുന്നിലുള്ള അല്ലാഹുവേ സദസ്സിലെ വെള്ളവും ഭക്ഷണവും അറിയും തേനും നൂരുമായി വെച്ചുകൊണ്ട് ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ആമീൻ പറയും അറിവും നിലാവില്ല കുടുംബങ്ങളെ മാറ്റി
कुटवाड़े अष्टपोष अष्टपुर कुटा।